ഡോക്ടർ കെ ടി ജലീൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഉള്ളതായിട്ട് ഞാനിപ്പോഴാണ് കാണുന്നത്. അദ്ദേഹം അപ്ലോഡ് ചെയ്തൊരു പോസ്റ്റ് കണ്ടു. അദ്ദേഹത്തിൻ്റെ വിവരമില്ലായ്മ എത്രത്തോളം ഉണ്ടെന്നും മതാന്ധത, ശരിക്കും മത തീവ്രവാദം, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ സിമിയുടെ പ്രചാരകനായി പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്ന് കമ്മ്യൂണിസത്തെയും ഇസ്ലാമിനെയും എല്ലാം എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇങ്ങനെ വ്യഭിചരിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരിക്കുന്നത്, കേരളത്തിൻ്റെ ഗതികേട്, കേരളത്തിൻ്റെ ശാപം എന്നല്ലേ പറയാം. ഒന്ന് നോക്കാം, സയ്യദ് ഷഹീദ് ടിപ്പു സുൽത്താൻ. ഷഹീദ് എന്നുള്ള വാക്കൊക്കെ ഒരാൾക്ക് കൊടുക്കുന്നത് സാധാരണഗതിയിൽ സിഖുകാർ രാഷ്ട്രത്തിന് വേണ്ടി വെടിയേറ്റ് മരിച്ചതാണ്. ഈ ടിപ്പു സുൽത്താൻ പടയോട്ടത്തിലൂടെ ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്തി ബ്രിട്ടീഷുകാർക്കെതിരെ സ്വന്തം കസേര രക്ഷിക്കാൻ വേണ്ടി മാത്രം ചെയ്ത ഒരു ക്രൂരനാണ് ടിപ്പു സുൽത്താൻ. അയാൾക്കാണ് സയ്യദ് ഷഹീദ് എന്ന പേര് കൊടുത്തിരിക്കുന്നത്. സുൽത്താൻ ഔറംഗസേബ്, ഔറംഗസേബിൻ്റെ ക്രൂരത അയാളുടെ കൂടെയുള്ള മന്ത്രിമാർ എഴുതിയിട്ടുണ്ട് എത്ര ഭീകരമാണ് എന്ന്. ഇദി അമീൻ, മനുഷ്യൻ്റെ തലച്ചോറും ബ്രെയിനും പറത്തും പൊടിച്ചും തിന്നുന്ന ഒരു പാർട്ടിയാണ് ഇടി അമീൻ. ഇടി അമീൻ ചത്തതിന് ശേഷം അയാളുടെ ഫ്രിഡ്ജ് നോക്കിയപ്പോൾ എത്രയോ മനുഷ്യരുടെ തല അതിനകത്ത് കണ്ടു എന്നാണ്, ബ്രെയിൻ എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഇടി അമീൻ സദ്ദാം ഹുസൈൻ, അയാൾക്കെതിരെ പ്രവർത്തിച്ചവരെ ചങ്ങലക്കിട്ട് 200ഉം 250ഉം യുവാക്കളെ വയറ്റത്ത് ബോംബ് വെച്ച് റിമോട്ടിൽ അടിച്ചു കൊന്ന ക്രൂരനായ സദ്ദാം ഹുസൈൻ. പിന്നെ മുഹമ്മദ് ഗദ്ദാഫി, 40 വർഷം ലിബിയ ഭരിച്ച് അന്ത്യത്തിലെ ജനങ്ങളെ ഇളകി മറിഞ്ഞ് പച്ചയ്ക്ക് അയാളെ കത്തി കൊണ്ട് കുത്തി ഇറക്കി അയാൾ ടോയ്ലറ്റിൽ മുങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ്. സെപ്റ്റി ടാങ്കിലെ ടോയ്ലറ്റിൽ അവിടെ നിന്ന് പൊക്കിയെടുത്ത് അയാളെ വലിച്ച് കീറി ഇറച്ചിക്കടയുടെ മുമ്പിൽ ജനങ്ങൾ ഇട്ട വ്യക്തിയാണ് ഗദ്ദാഫി. ഗദ്ദാഫി വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ഒരു ഖലീഫയുടെ ഖലീഫ സ്ഥാനം ഒരു മുസ്ലിം രാജ്യം മലപ്പുറത്ത് ഉണ്ടാക്കാൻ വേണ്ടി നിരപരാധികളായ ഹിന്ദുക്കളെ കഴുത്തറത്ത് കൊന്ന ക്രൂരനായി ഇനിയും വെച്ചു പൊറുപ്പിച്ചാൽ ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുമെന്നറിഞ്ഞ് ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്ന പരമരാജ്യദ്രോഹിയും ദുഷ്ടനുമായിട്ടുള്ള വ്യക്തി. അടുത്തത് അലി മുസലിയാർ, അയാൾ ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തുടങ്ങി നിരവധി ആളുകളെ കുറിച്ച് സാമ്രാജ്യത്വ ചരിത്രകാരന്മാരും വലതുപക്ഷ പിന്തിരിപ്പന്മാരും മെനഞ്ഞെടുത്ത് പ്രചരിപ്പിച്ച കള്ളക്കഥകൾ കയ്യും കണക്കുമുണ്ടോ? സമാനമായ രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കുറിച്ചും ഭരണാധികാരികളെ കുറിച്ചും മുതലാളിത്ത ഏജന്റുമാരെ കുറിച്ചും മാർക്സിസ്റ്റ് വിരുദ്ധ ബുദ്ധിജീവികളും നിറം പിടിപ്പിച്ച നുണകൾ പ്രചരിപ്പിക്കുന്നത്. സാമാന്യ ബോധമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ കെ ടി ജലീൽ എന്ന് പറയുന്ന ഒരു ജന്മം, നമ്മുടെ നാടിൻ്റെ ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി, ഈ നാടിന് ശാപമായ വ്യക്തിയുടെ വരികളാണ് ഇത്രയും പേരെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാതെ അവര് മുസ്ലിമാണെന്ന ഒറ്റ കാരണത്താൽ വർഗീയതയുടെ പരമകാഷ്ടയിൽ ഇരുന്നുകൊണ്ട് ഈ ക്രൂരന്മാരെ ന്യായീകരിച്ചത്, ബുദ്ധിജീവികള് നിറം പിടിപ്പിച്ച നുണകൾ പ്രചരിപ്പിച്ചത്, സത്യമേത് നുണയേത് എന്ന് തിരിച്ചറിയാതെ 220ഓളം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് മാർക്ക് കൊടുത്ത് ജയിപ്പിച്ച് മറ്റ് കള്ളക്കടത്തിൻ്റെയും അതുപോലെ മതാന്ധതയുടെയും പേരിൽ ഭാരതത്തിൻ്റെ ഭരണഘടന പോലും ലംഘിച്ച് ദുബായ് UAE എമിറേറ്റ്സിൽ നിന്ന് വന്നിരിക്കുന്ന ഭക്ഷണം മുസ്ലിങ്ങൾക്ക് മാത്രം റംസാന്റെ പേരിൽ വിതരണം ചെയ്യുകയും കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുകയും ഒരിക്കലും അർഹതയില്ലാത്ത വിധത്തിൽ ഡിപ്ലോമാറ്റ് പാസ്പോർട്ട് എടുക്കാൻ ശ്രമിക്കുകയും UAE കോൺസുലേറ്റിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്വർണത്തിന് $1,500 വെച്ച് കൊടുക്കുകയും ഇത് ഇവരെ ഒന്നും തനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുകയും ഇത്രയും അധികം മതപരിവർത്തനം നടത്താനായിട്ട് കൂടെ നിൽക്കുകയും തീവ്രവാദികൾക്ക് ഈ സ്വർണവും പൈസയും പോയതെല്ലാം അറിഞ്ഞിട്ടും താൻ പരിശുദ്ധനാണ് എന്ന് നിരന്തരം പച്ച കള്ളം പറയുകയും ചെയ്യുന്ന വ്യക്തിയാണ് വലതുപക്ഷ ബുദ്ധിജീവികളെ നിറം പിടിപ്പിച്ച നുണ പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്നത്. ഏതായാലും രണ്ടിൻ്റെയും ലക്ഷ്യം മനുഷ്യരോട് സംവദിക്കുന്ന രണ്ട് പ്രത്യയ ശാസ്ത്രങ്ങളെ ജനഹൃദയങ്ങളിൽ നിന്ന്
അങ്ങേയറ്റം വികൃതമായി പ്രതിഷ്ഠിക്കലായിരുന്നു. പക്ഷെ നമ്മളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തീവ്രവാദവും രാഷ്ട്രദ്രോഹവും മാത്രം. തീവ്രവാദവും രാഷ്ട്രദ്രോഹവും ഭരണത്തിലിരുന്നുകൊണ്ട് ഭാരതത്തിൻ്റെ ഭരണഘടന ലംഘിച്ച് വ്യഭിചരിച്ച് ചെയ്യലാണ് നമ്മുടെ ലക്ഷ്യം. അതിലൊന്ന് തീവ്രവാദം, രണ്ട് മതം മാറ്റത്തിന് വേണ്ടിയിട്ടുള്ളത് പല രീതിയിലും നിയമത്തെ ലംഘീകരിച്ച്. ഇത് മനസ്സിലാക്കാൻ അന്ധമായ ഇസ്ലാം വിരോധവുമായി കടുത്ത കമ്മ്യൂണിസ്റ്റ് ശത്രുതയും പേറുന്നവർക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നമ്മളെപ്പോലെ ബുദ്ധിയില്ലാത്തവര് ഉന്നത വിദ്യാഭ്യാസ കസേരയിലിരുന്ന് മന്ത്രിയായിട്ടിരിക്കുന്നവരുടെ വിവരം എത്രത്തോളം ഉണ്ട് കഴിഞ്ഞ 15 ദിവസമായിട്ട് പറഞ്ഞു തൊലച്ചിരിക്കുന്ന പച്ച കള്ളങ്ങളും നുണകളും എത്രത്തോളം ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. അതുപോലെ മനുഷ്യ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന വിശ്വാസങ്ങളും ദർശനങ്ങളും ഉന്മൂലനം ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ മാനവികതയുടെ ബദ്ധവൈദികളല്ലാതെ മറ്റാരാണ്? ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ബോംബ് ഉണ്ടാക്കുന്നതും ഈ മുസ്ലിം മതത്തിലുള്ളവര്, ഈ മതത്തിലുള്ളവര് ബോംബ് വെക്കുന്നതും മതത്തിന്റെ ആരാധനാലയില് ചാവുന്നതും അതേ മതത്തിലുള്ളവര്, അന്വേഷിക്കുന്നതും അതേ മതത്തിലുള്ളവര്, ഭരിക്കുന്നവരും അതേ മതത്തിലുള്ളവര്. അങ്ങനെയുള്ളവർക്ക് കൊല്ലലും ചാവലും ലൈംഗികതയുടെ പരമകാഷ്ഠയിൽ പ്രവർത്തിക്കലും ഒക്കെ ചെയ്യുന്നവർക്ക്, എത്രയാ മാനവരാശിയുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവര്, ആ പ്രവർത്തിച്ചതാ കഴിഞ്ഞ കുറെ കാലമായിട്ട് 300 or 3000 kilos സ്വർണം മാനവികതയുടെ വികസനത്തിന് വേണ്ടി ജമ്മു കാശ്മീരിലേക്കും ഷഹീനാബാഗിലേക്കും തീവ്രവാദികളെ വളർത്തി ഭാരതത്തെ ഉന്മൂലനം ചെയ്യാൻ പ്രവർത്തിക്കുന്നവരുമാണ് ഇത് എഴുതിയത്. ഏതായാലും KT ജലീലിനെ പോലൊരു മന്ത്രി കേരളത്തിലുള്ളത് ലോകത്തിന് മുഴുവനും മാതൃകയാണ്. ഇതുമാതിരിയുള്ളവരെ മന്ത്രി കസേരയിൽ ഇരുത്തരുത് എന്ന് തെളിവ് സഹിതം പറയാനായിട്ട് സാധിക്കുന്നതിനൊരു ഉദാഹരണമാണ്. ഏതായാലും അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഉണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. എന്തിലാണാവോ, ഖുറാനിലാണോ വേറെ ഏതിലാണോ ഡോക്ടറേറ്റ് എന്നറിഞ്ഞൂടാ. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ഈ വരികളിലെ കുറിച്ച് ധാരാളം കമന്റുകൾ വരേണ്ടതായിരുന്നു. ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും അതിശക്തമായ രീതിയിൽ ഒരു വരി, അതായത് ഇത്രയും വ്യക്തികളെ ന്യായീകരിച്ചത് ടിപ്പു സുൽത്താനെയും ഔറംഗസീബിനെയും ഇദി അമീനെയും സദ്ദാം ഹുസൈനെയും ഗദ്ദാഫിയെയും വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും അലി മുസല്യാനെയും എല്ലാം ന്യായീകരിച്ചതിൽ നിന്ന് എന്താണാവോ വീരപ്പനും ഫൂലൻ ദേവിയും അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ വിട്ടുപോയത് ഹിന്ദുക്കളായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണോ ഒസാമ ബിൻ ലാദനും യാക്കൂബ് മേമനും അഫ്സൽ ഗുരുവൊന്നും ഇതിനകത്ത് പെടാത്തത് എന്ന് പറഞ്ഞുകൂടാ. അതും കൂടി പെടുത്തേണ്ടിയിരുന്നു, എന്നാലേ ലിസ്റ്റ് പൂർണ്ണമാവുള്ളൂ. ഏതായാലും ഇങ്ങനെ ഒരു മന്ത്രി കേരളത്തിൽ ഉള്ളത് നമ്മളുടെ എല്ലാ മന്ത്രിമാർക്കും കൂട്ടുത്തരവാദിത്വമുള്ള മന്ത്രിസഭയ്ക്കുമെല്ലാം അഭിമാനാർഹമാണ്. ഇത് സൂക്ഷിച്ചു വെച്ചിട്ട് നമ്മളുടെ ഏതെങ്കിലുമൊക്കെ പത്രമാധ്യമങ്ങളിൽ കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി ചിലപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല. പ്രണാമം, നമസ്കാരം.